നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈൻ പാക്കിനകത്ത്. കോട്ടക്കൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സലാല KMCC വിതരണം ചെയ്യുന്ന ഭക്ഷണ കിറ്റിലേക്കുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയെ ഏൽപ്പിച്ചു. സലാല KMCC വിതരണം ചെയ്യുന്ന ഭക്ഷണ കിറ്റുകൾക്കുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയെ ഏൽപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് റഷീദ് കൈനിക്കരയാണ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റായ നാസർ പെരിങ്ങാത്തൂരിന് കൈമാറിയത്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അവശ്യ വസ്തുക്കൾ ശേഖരിക്കുന്നത്. 200-ൽ പരം കിറ്റുകളാണ് ഇതിനോടകം തന്നെ സലാല KMCC വിതരണം പൂർത്തിയാക്കിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ ഷബീർ കാലടി, കാസിം കൊക്കൂർ, മുനീർ വിസി, നാസർ, മുജീബ്, ഷൌക്കത്ത്, ഷിഹാബ്, ഫൈസൽ, അലി എന്നിവർ നേതൃത്വം നൽകി. നടന്ന ചടങ്ങ് മലപ്പുറം ജില്ലാ KMCC അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ്, അതിനുവേണ്ട സാധനങ്ങൾ നമുക്ക് കൈമാറുകയായിരുന്നു. അൽഹംദുലില്ലാ, സെൻട്രൽ കമ്മിറ്റി അത് ഏറ്റെടുത്തു. ഇതിനുള്ള തക്ക പ്രതിഫലം അള്ളാഹു അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സലാലയിൽ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരും അതിൻ്റെ ഉടമസ്ഥന്മാരും ചെറുകിട കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണുള്ളത്. ഭക്ഷണ സാധനങ്ങൾ കിട്ടാത്ത, വളരെയധികം വിഷമത്തോടു കൂടി ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വരാറുണ്ട്. സലാല KMCC വരാറുണ്ട്. ഏകദേശം 19 കോളുകൾ വരാറുണ്ട് ദിവസവും. അൽഹംദുലില്ലാ, ഏകദേശം 150-200 കിറ്റുകൾ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിൽ എടുത്തു പറയാനുള്ളത്, നമ്മൾ ഈ വിവരം ഇന്ത്യൻ എംബസി മസ്കയിൽ അറിയിച്ചപ്പോൾ അവിടുന്ന് നമുക്ക് കുറച്ച് കിറ്റുകൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. ഏകദേശം 40 കിറ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല സഹകരണമാണ് ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്തു വരുന്നത് നമുക്കറിയാം, ഡെയിലി വരുന്ന കോളുകൾ കൂടുതലും ഭക്ഷണത്തിന് മാത്രമല്ല, മരുന്നിന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെഡിസിന് വേണ്ടി ഒരുപാട് ആൾ വിളിക്കുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ചെയ്തു വരുന്ന ഈ പ്രവർത്തനങ്ങൾ ജാതി മതഭേദമന്യേ KMCC ചെയ്തു വരുന്ന ആദ്യം അത് തന്നെയാണ്. ഇപ്പോഴും ആരെ കോള് വന്നാൽ നമ്മൾ അവിടെ എത്തിക്കാൻ തന്നെ, അവിടെ ജോലിയും ശമ്പളവും മാസവാടക പോലും കൊടുക്കാനില്ലാതെ കഴിയുന്ന സലാലയിലെ മലയാളികളായ, പ്രത്യേകിച്ച് നമ്മുടെ ഏരിയകളിലൊക്കെയുള്ള, എല്ലാ ഏരിയകളിലുമുള്ള മലയാളികളായ സഹോദരങ്ങൾക്ക് അവർക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വന്നപ്പോഴും ആളുകളുടെ ലിസ്റ്റ് എടുത്ത്, കുടുംബങ്ങളുടെ ലിസ്റ്റ് എടുത്ത് അവർക്ക് ആവശ്യമായ ഒരു മാസത്തിന് കഴിക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ ഒരു നിര തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സുദൃഢമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200-ലധികം കിറ്റുകൾ ഇതുവരെ നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. ആളുകൾക്ക് ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ട്, കടകൾ തുറക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോഴാണ് സലാല KMCC രംഗത്തിറങ്ങിയത്. വളരെ സജീവമായിട്ട് അവർക്ക് ഭക്ഷണങ്ങളും അതുപോലെ മരുന്നുകളൊക്കെ എത്തിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് തന്നെ സലാല KMCC പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 200-ലധികം കിറ്റുകളൊക്കെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. വളരെ വലിയ, ഒരു മാസത്തേക്ക് വരെ കഴിയാവുന്ന രീതിയിലുള്ള കിറ്റുകളാണ് സലാല KMCC എത്തിച്ച് നൽകുന്നത്. അതിലേക്ക് ഇപ്പോൾ പല ജില്ലാ കമ്മിറ്റികളും ഈ അതിലേക്ക് ആ പങ്കുകൊള്ളുകയാണ്. അതിലെ ഓരോ സംഗതികൾ, അതിലേക്കുള്ള കിറ്റുകളിലേക്കുള്ള അവശ്യ സാധനങ്ങൾ അവർ സംഭരിച്ചുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ എല്ലാവിധ കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് ജില്ലാ കമ്മിറ്റികൾ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഒരുപാട് സാധനങ്ങൾ ഈ പദ്ധതിയിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ ഇതാ മലപ്പുറം ജില്ലാ കമ്മിറ്റി സലാലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയായിരുന്നു മലപ്പുറം ജില്ലാ കമ്മിറ്റി. അവരുടെ ഒരുപാട് സാധനങ്ങൾ, കുടുംബങ്ങൾക്ക് ആവശ്യമായ പലതരം സാധനങ്ങൾ അടങ്ങിയ ഒരുപാട് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം യഥാർത്ഥ കൈകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് സലാല KMCC യുടെ മുഴുവൻ.